മലയാളത്തിൻ്റെ കലാ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ അവരുടെ തെരഞ്ഞെടുപ്പ് ചിന്തകൾ പങ്കുവയ്ക്കുന്ന എൻ്റെ നാട് എൻ്റെ വോട്ട് എന്ന പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. മലയാള കവിതയുടെ പുഞ്ചിരി പ്രശസ്ത വിമർശക സാഹിത്യകാരൻ ശ്രീ ചെമ്മനം ചാക്കോയാണ് ഇത്തവണ നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചിന്തകളെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചും ഒക്കെ ഏഷ്യാനെറ്റ് ന്യൂസുമായി സംസാരിക്കുകയാണ്. സ്വാഗതം സർ. സ്വാഗതം. ഒരു ഇലക്ഷൻ കൂടി വരെയാണ്. അതെ. അപ്പോൾ ഒരുപാട് ഇലക്ഷനുകൾ കണ്ട ആളാണ്. ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ ഞാൻ പങ്കെടുത്തു. എനിക്ക് 90 വയസ്സിന്റെ നടുമുറിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യ സമരം കണ്ടവനാണ്. അന്നൊക്കെ സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പാലും തേനും ഒഴുകും. കാരണം ആദർശശാലികളായിരിക്കുന്ന ഭരണാധികാരികളെയാണ് അന്ന് കണ്ടിരുന്നത്. ഇപ്പോൾ വിമർശക സാഹിത്യം എന്ന് പറയുമ്പോൾ കൂടുതലും ഒരു നർമ്മഭാവനയ്ക്കൊക്കെ ഇരകളാകുന്നത് കൂടുതലും രാഷ്ട്രീയക്കാരായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അതിപ്പോൾ ഓരോ പ്രശ്നമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ആ പ്രശ്നത്തും രാഷ്ട്രീയ അധിഷ്ഠിതമാണെങ്കിൽ രാഷ്ട്രീയക്കാർ വരും, സാംസ്കാരിക പ്രശ്നമാണെങ്കിൽ അവർ വരും. എങ്കിലും രാഷ്ട്രീയക്കാരും ധാരാളം വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ തിരഞ്ഞെടുപ്പ് പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ നിർത്തിയാൽ പോലും പാർട്ടിയെ നോക്കിയല്ല, ഈ പാർട്ടി ആ വ്യക്തിയുണ്ടല്ലോ, ആര് നിർത്തിയിരിക്കുന്ന ആ വ്യക്തിയെ അറിയാവുന്നവരുണ്ടല്ലോ, അറിയാവുന്നവരാണെന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ നന്മ നോക്കി വേണം വോട്ട് ചെയ്യുക എന്നുള്ളൊരു മനോഭാവമാണ് എനിക്കുള്ളത്. കാരണം പാർട്ടിയേക്ക് അത്രയ്ക്കുള്ള അർത്ഥമേ ഉള്ളൂ ഇപ്പോഴും. പാർട്ടികളിലൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് സാറ് പറയുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പിലെ വിശ്വാസം എന്തായാലും സാറിൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ജനാധിപത്യ സംവിധാനത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് സാറ് സമീപിക്കുന്നത്? സ്വഭാവപരമായും ആദർശപരമായും ഏറ്റവും നന്മയുള്ള ആരാണെന്ന് നോക്കിയിട്ട് ആ വ്യക്തിക്കല്ലാതെ ഇന്ന പാർട്ടിയിലെ ആളെന്ന് പറഞ്ഞ പിന്നെ വോട്ട് ചെയ്യുന്നതിൽ ഇന്ന് അർത്ഥമില്ലാതായി കഴിഞ്ഞിരിക്കുന്നതെന്ന് തുറന്നു പറയാൻ എനിക്കൊരു വിഷമവുമില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാകുമ്പോൾ ധാരാളം ചെറുപ്പക്കാർ, വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരൊക്കെ സ്ഥാനാർത്ഥികളായി വരുന്നുണ്ടല്ലോ. വരണം. അപ്പോൾ സാറിപ്പോൾ ഈ, അതായത് നമ്മുടെ നാട്ടിൽ ഈ രാഷ്ട്രീയവും ഒക്കെ തന്നെ ഏതാണ്ട് ഒരു കുടുംബ അവകാശം പോലെ ഈ അലക്കനും ക്ഷൗരത്തിനുമൊക്കെ ആളുകൾ വീട്ടിൽ പതിവായിട്ടുണ്ടായിരുന്ന ഒരു പഴയ കാലത്ത് ഏതാണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു വാർഡിലേക്ക് കുറേ ആളുകൾ അങ്ങനെ നിൽക്കുക. അതൊക്കെ മാറ്റി മാറുന്ന ഒരു ലക്ഷണം ഇപ്പോൾ കാണുന്നുണ്ട്. കാരണം പുതിയ പുതിയ ആളുകൾ വരണം. ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണയിൽ കൂടുതൽ ഒരാളെ അയാളുടെ ജീവിതത്തിൽ ഒരു പദവിയിലേക്ക് നിർത്താൻ പാടില്ല. ഇതൊക്കെ കർശനമാക്കണം. എല്ലാ തിരഞ്ഞെടുപ്പിലും സാർ ഇതേ ഇങ്ങനെ തന്നെയാണോ വോട്ട് ചെയ്തത്? രാഷ്ട്രീയം നോക്കാതെ വ്യക്തികളെ നോക്കിയിട്ട്? ഞാൻ അങ്ങനെ തന്നെയാണ് വോട്ട് ചെയ്തത്. ഞാൻ വ്യക്തികളെ നോക്കിയ ചെയ്യുന്നത്, വ്യക്തികളെ നോക്കാതെയല്ല. പുതിയതായിട്ട് ഇപ്പോൾ ഇവിടെ ഇലക്ഷൻ നിൽക്കുന്ന ചെറുപ്പക്കാരെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ, അവരെ കുറിച്ച് ഞാൻ അന്വേഷിക്കും ആരാണ് ഉത്തമൻ എന്ന്. ഞാനൊരു തീരുമാനമെടുക്കും, അത് പുറത്ത് പറയുകയുമില്ല. കൊച്ചി മെട്രോ സ്വപ്നങ്ങളിലൊക്കെ ആയിട്ട് മെട്രോ നഗരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. മെട്രോ വരാൻ കൊച്ചിയുടെ പ്രാന്തങ്ങൾ കൊച്ചിയായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. കൊച്ചി വിശാലമായിക്കൊണ്ടിരിക്കുന്നു. തൃക്കാക്കരയും കൊച്ചി ആയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയാറുണ്ട്. ഞങ്ങൾ ന്യൂ കൊച്ചി ആയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചി തൃക്കാക്കരയ്ക്ക് ഇനി എന്തൊക്കെ വേണമെന്നാണ് സാർ പറയുന്നത്? നിലവിൽ വേണ്ടത് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഈ മാലിന്യ ദൂരീകരണമാണ് പ്രധാനമായിട്ട് വേണ്ടത്. തൃക്കാക്കര കിഴക്കുവശത്തായി ഇപ്പോൾ മാലിന്യം കൊണ്ടിടുന്നത്, അതിൻ്റെ ദുർഗന്ധമൊക്കെ ഇങ്ങോട്ട് വന്നു തുടങ്ങി. നഗരം എന്ന് പറഞ്ഞാൽ മാലിന്യം എന്ന് കൂടിയാണ്. അതെ അതെ. അതുകൊണ്ട് ഈ തൃക്കാക്കരയുടെ നഗര ദൂരീകരണമാണ് ആദ്യത്തെ കാര്യം വേണ്ടത്. രാജഗിരിയുടെ അങ്ങോട്ടൊക്കെ കോളേജിലൊക്കെ അവിടെയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനം ഞാൻ മീറ്റിങ്ങിന് വെപ്പോൾ അവിടെ തന്നെ ദുർഗന്ധം വരുന്നു. അതൊക്കെ ദുർഗന്ധമില്ലാത്ത രീതിയിൽ സംസ്കരിച്ചെടുക്കാനുള്ള ഒരു നടപടിയൊക്കെ വരണം. ഇതൊക്കെ പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് നടപ്പിലാക്കണ്ടേ? ഈ കർമ്മശേഷിയുള്ള ആളുകളും കൂടെ വരണം. നന്മ മാത്രം പോരാ, കർമ്മശേഷി നന്മയും കർമ്മശേഷിയുമുള്ള ജനപ്രതിനിധികൾ വരണം. രാഷ്ട്രീയത്തിന്റെ കാപട്യം ഇതൊക്കെ സംബന്ധിച്ച് ഒത്തിരി എഴുതിയാണ്. കുറച്ച് എന്തെങ്കിലും ഒന്ന് രണ്ട് വരികൾ നമുക്ക്. ഈ നമ്മളെ ഒരാളങ്ങ് അധികാരിയായി കഴിഞ്ഞാലുണ്ടല്ലോ, അവനെ പിന്നെയുണ്ടല്ലോ, അങ്ങ് അവനിൽ നിന്ന് കാര്യം സാധിക്കാനോ എന്തിനാണെന്ന് അറിയാൻ പാടില്ല. അവനെ പിന്നെ അങ്ങോട്ട് വലിയ ജഗതീശ്വരനാക്കുവാണ്. അപ്പൊ ഞാൻ തന്നെ അത് എഴുതിയിട്ടുണ്ട്. ചെമ്മനം ചാക്കോ ഹന്ത മന്ത്രിയായി ഭാഗ്യം ദ്രുതചുംബനം നൽകും രാഷ്ട്രീയത്തിന് നമസ്കാരം. അപ്പോൾ മുറുക്കാൻ കടകൾക്ക് മുന്നിലായി ചെറുവീടി തെറുക്കാൻ പോലും തൊഴിലറിയാത്തവനായി, യാതൊരു പ്രാഗൽഭ്യം അവന് തൊഴിൽപരമായിട്ടില്ല. ചെമ്മനചാക്കോ ഒരു പ്രതിനിധി മാത്രമാണ്, MLA. അയാത്തനായി രൂപയ്ക്ക് പത്തായി എന്നെ കണ്ട നാട്ടുകാർ, ഇത് അങ്ങനെ വില കെട്ടവൻ, ഇങ്ങനെ കടന്നവൻ, ഇവനെങ്ങനെ എങ്ങനെയോ രാഷ്ട്രീയത്തിലുണ്ടല്ലോ. ഒരു കൊച്ചു ചിന്ന പാർട്ടി, ആ ചിന്ന പാർട്ടിയിലെ മെമ്പറായി ഇവൻ.
അപ്പോൾ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഐക്യം ഇത് വന്നപ്പോഴത്തേക്കും അവരുടെ ആ പാർട്ടിയിൽ നിന്ന് ഇവൻ മാത്രമേ നിൽക്കാനുള്ളൂ, അത് നിന്ന് ജയിക്കുകയും ചെയ്തു, അവൻ മന്ത്രിയാക്കാതെ പോകും പിന്നെ. അപ്പൊ അങ്ങനെയാണ് മന്ത്രി പിന്നെ വേറെ ഇതാവും. അപ്പൊ അതുകൊണ്ട് ആർക്കും പിന്നെ പരാതിയില്ല. എന്നിട്ട് അപ്പൊ രൂപയ്ക്ക് പത്തായി എന്നെ കണ്ട നാട്ടുകാർ ഞാൻ രൂപനായി സത്തായി എന്നെ കണ്ടെടുക്കുകയായി. പിന്നെ പന്തലിന്റെ കാല് താട്ടണം, അതൊക്കെ പിന്നെ സാധാരണ പോട്ടെ. ഷേക്സ്പിയർ ദിനം വന്നാൽ പേപ്പർ വായിക്കേണ്ടതാരാ? ഇവരാ, ഏത് ഈ മുറുക്കാൻ കടയ്ക്ക് മുമ്പ് നിന്നവനാ, അവനെ വിളിക്കുള്ളൂ. കാരണം എം എൽ എ വിളിക്കും. ഇങ്ങനെ അധികാര പൂജ. അപ്പോൾ ആരൊരാൾ അധികാരപ്രാപ്തനാകുന്നു, വേഗം ആരാധനയ്ക്കായി ചുറ്റും ആളുകൂടുമെന്ന് നാട്ടിൽ. അധികാരിയാണെങ്കിൽ വീൺവാക്കുച്ചരിച്ചാലും തിരുവായി മൊഴിയാക്കും മാധ്യമം വാഴും നാട്ടിൽ. എത്രയോ കുഞ്ചന്മാരും അത്രയും തുഞ്ചന്മാരും അധികാര പൂജാതി വ്യഗ്രതയ്ക്കിടയ്ക്ക് ഉടഞ്ഞലസിപ്പോകുന്ന എൻ്റെ നാളെയെ നിൻ ഉദരത്തിൽ എന്ന് പറഞ്ഞു ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട്. സാറിൻ്റെ വോട്ട് ഏതായാലും ഇങ്ങനെയുള്ള ഒരു ചെമ്മനൻ ചാക്കോയ്ക്കായിരിക്കില്ല. സാറ് പറഞ്ഞതുപോലെയുള്ള ഒരു ചെമ്മനൻ ചാക്കോയ്ക്കായിരിക്കില്ല. അല്ല, എന്നെ പോലെയുള്ള ഒരു ചെമ്മനൻ ചാക്കോയ്ക്കായിരിക്കും. അപ്പോൾ തമ്മിൽ ഭേദത്തിന് വോട്ട് ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ പൂർണ്ണ പിന്നെ സംതൃപ്തിക്ക് പറ്റിയ ആളില്ലെങ്കിലും തമ്മിൽ ഭേദത്തിന് ഞാൻ വോട്ട് ചെയ്തിരിക്കും. കാരണം വോട്ടവകാശം നഷ്ടപ്പെടുത്തുകയില്ല. സംതൃപ്തിയോടെ ചെയ്ത വോട്ടുകളാണോ കൂടുതൽ, അതോ ഇതേപോലെ തമ്മിൽ ഭേദം ചെയ്ത വോട്ടുകളാണോ സാറിൻ്റെ ജീവിതത്തിൽ കൂടുതൽ ഉണ്ടായിട്ടുള്ളത്? അത് സംതൃപ്തിയോടെ ഉള്ളത് ചുരുക്കമാണ്. ചുരുക്കം വോട്ടുകൾ സംതൃപ്തിയോടെ ചെയ്തിട്ടുണ്ട്. മറ്റത് തമ്മിൽ ഭേദത്തിനാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്, സത്യമാണ് ഞാൻ പറയാറുള്ളൂ. അതുകൊണ്ട് പറഞ്ഞതാണ്. കാരണം തക്കളെ ഇവിടെയുള്ളവരൊക്കെ ഇലക്ഷൻ തിക്കി നോക്കി നല്ല ആളാണോ എന്ന് ഞാൻ അന്വേഷിച്ചിട്ട് വോട്ട് ചെയ്തിരിക്കും. ഏതായാലും ചെമ്മനം ചാക്കോ സാറിനെ സംബന്ധിച്ചിടത്തോളം മാലിന്യ നിർമ്മാർജ്ജനത്തിന് പ്രഥമ പരിഗണന കൊടുക്കുന്ന ഒരു ഭരണസമിതി ആയിരിക്കണം തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ വരേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ രാഷ്ട്രീയത്തിനതീതമായി ചെറുപ്പക്കാരെ അല്ലെങ്കിൽ മുതിർന്നവരെ സ്ത്രീകളെ ആരാണെങ്കിൽ തന്നെയും അവരുടെ വ്യക്തിത്വം നോക്കി വോട്ട് കൊടുക്കുമെന്നും ചെമ്മനം ചാക്കോ സാർ പറയുന്നു. ഏതായാലും ഈ മനുഷ്യൻ്റെ മനസ്സിലുള്ള മാലിന്യം ഉണ്ടല്ലോ, അത് നിർമ്മാർജ്ജനം ചെയ്യണം. മനുഷ്യൻ്റെ മനസ്സിലുള്ള മാലിന്യവും അതേപോലെ നിർമ്മാർജ്ജനം ചെയ്തിട്ടുള്ള വ്യക്തികളെ നമുക്ക് വേണം വോട്ട് ചെയ്യാൻ. മനസ്സിലുള്ള മാലിന്യവും വഴിവെക്കലും നമ്മുടെ പരിസരത്തും ഒക്കെ കാണുന്ന മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന മാലിന്യ നിർമ്മാർജ്ജനമായിരിക്കണം നമ്മുടെ പിന്നെ മുനിസിപ്പാലിറ്റിയുടെ ലക്ഷ്യം. കവി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം മാലിന്യം എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഫിസിക്കലായിട്ട് കാണുന്ന മാലിന്യം മാത്രമല്ല, എല്ലാ തരത്തിലെയും മാലിന്യങ്ങൾ ഇല്ലാതാക്കുന്ന നല്ല ഭരണസമിതി തൃക്കാക്കരയിൽ വരട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. ഏതായാലും ഏഷ്യാനെറ്റ് ന്യൂസിന്റെ എന്റെ നാട് എന്റെ വോട്ട് പരിപാടിയിൽ ഏറെ നേരം സംസാരിച്ചതിന് സാറിന് പ്രേക്ഷകർക്ക് വേണ്ടി നന്ദി. ശരി, താങ്ക് യു. എനിക്കും വളരെ സന്തോഷമായി. കാരണം നിങ്ങൾ ഇത്രയും സമയം എനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തുവാൻ തയ്യാറായപ്പോൾ ഞാൻ തീരെ മോശക്കാരനല്ലല്ലോ എന്നൊരു തോന്നൽ ഇപ്പോൾ എനിക്ക്.